നമ്മൾ പൈശാചികമായ പിശാചിന്റെ പിടുത്തത്തിൽ അകപ്പെട്ട് പിശാചിനെ സേവിച്ച് പിശാചിന്റെ നേതാവാക്കി പിശാച്ച് പറഞ്ഞതും കേട്ട് പിശാചിന്റെ കോമരം കൊണ്ട് തുള്ളുന്ന മനുഷ്യന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കി മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി നോക്കി. ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്നത് കണക്ക് പരിശോധിച്ചാൽ മുസ്ലിമീങ്ങളെ കണക്കാണ് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്, ബ്രൗൺ ഷുഗർ നടത്തുന്നത്, MDMA വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെ ഏത് വിഷയങ്ങളിലേക്ക് വന്നാലും വ്യഭിചാരങ്ങളിലേക്ക് കടന്നു വന്നാലും മാതാപിതാക്കളെ വീടിന്റെ ഉള്ളിൽ പുച്ഛമായി നിന്ദിച്ച് തുഷാരപ്പെടുത്തുന്നത് നോക്കിയാലും എന്ത് നോക്കിയാലും ഇസ്ലാം പറഞ്ഞ സുന്ദരമായ സന്ദേശങ്ങളെ കാറ്റിൽ പറത്തി ഇന്നത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും യുവതികളും ഇന്ന് പൂർണമായി പിശാചിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ യുദ്ധം ചെയ്തതും യുദ്ധം പ്രഖ്യാപിച്ചതും പിശാചിനോടും പിശാചിന്റെ അനുയായികളോടും ഇന്ന് സമൂഹം മുഴുവനും പിശാചിന്റെ ആളുകളായി മാറി. ഇങ്ങനെ ട്രെൻഡുകൾ മാറിയല്ലപ്പോ ട്രെൻഡുകൾ മാറി മാറി വരികയാണ്. അങ്ങനെയാണ് ഇപ്പോ ഇപ്പൊ നിക്കായ് കഴിഞ്ഞിട്ടാണ് പെണ്ണ് പഠിച്ചാൻ പോവല്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ നിക്കായ് കഴിഞ്ഞിട്ടാണ് പെണ്ണ് പഠിച്ചാൻ പോവല്. ഇപ്പൊ അങ്ങനെയാണ് ട്രെൻഡ്, സമൂഹത്തിന്റെ ട്രെൻഡ് അങ്ങനെയാണ്. ഇപ്പോ അത് സംഭവിച്ചില്ലെങ്കിൽ ആ കുടുംബം ഒന്നിനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോ. നിക്കായ് കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ പഠിച്ചാൻ പോവല്ലേ. എല്ലാ രാജ്യത്തും ഇപ്പൊ അങ്ങനെയാണ്. നിക്കായ് കഴിഞ്ഞിട്ട് അപ്പൊ വലിയ പഠനം. അങ്ങനെയാണ് അവസ്ഥ. ഈ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഭൗതികമായ പഠനവും ഈ ഹയാവില്ലാത്ത ഈ ഒരുമിച്ച് കൂടലും ഇറങ്ങലും എല്ലാ ഫിത്നകളും രാജ്യത്ത് വരുത്തി വരിച്ചു. അതുകൊണ്ട് നമ്മളോടൊരു നിർദ്ദേശമുണ്ട്. നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോ എല്ലാ സർവജനങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഈ ആയത്ത് എവിടെയുള്ളത്? ഏത് സൂറത്തിലാ? യാസീൻ. നിങ്ങൾക്ക് യാസീൻ ഓതലുണ്ട്. വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ല മനുഷ്യന്മാരും തമ്മാടികളും കൂടി നിറഞ്ഞു നിൽക്കുമ്പോ അല്ലാഹ് പറയും, ഇന്നേ ദിവസം മാറി നിൽക്കി അയ്യുഹൽ മുജ്രിമൂൻ, ഏ തമ്മാടികളെ മാറി നിൽക്കൂ, ഏ മുജ്രിമീങ്ങളെ മാറി നിൽക്കൂ എന്ന് പറയുമ്പോ മുജ്രിമീങ്ങൾ സ്കരിക്കാത്തവൻ ഒരു ഭാഗത്തേക്ക് മാറുന്നു. കള്ളു കുടിച്ചവൻ, വ്യഭിചരിച്ചവൻ, പലിശ കൊടുത്തവൻ, പലിശ വാങ്ങിയവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയവൻ, വ്യഭിചാരം ചെയ്തവൻ, എന്തെല്ലാം അരാജകത്വങ്ങൾ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ അവരങ്ങനെ വേറൊരു സെറ്റയച്ചു. അത് കാണുമ്പോൾ തന്നെ അവരൊരു വിങ്ങായി മാറി. അതെന്നെ ഒരു അയ്പാണ്, അതെന്നെ ഒരു വഷളത്തരാണ്. നമ്മളെ കാക്കട്ടെ. എപ്പോഴും ദ്വേർക്കണം പഠിച്ചവൻ എന്നെ മുജ്രിമീങ്ങളിൽ പെടുത്തല്ല. നമ്മളൊക്കെ ദ്വേർക്കേണ്ടതാ. മാറ്റി നിർത്തിയിട്ട് അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുജ്രിമീങ്ങളോട് തമ്മാടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അലം അഹദിയിലേക്കും യാ ബനി ആദം. നിങ്ങളൊക്കെ ആദം നബിന്റെ മക്കളല്ലേ? നിങ്ങളൊക്കെ ആദമിന്റെ മക്കളല്ലേ? ആദമിന്റെ മക്കളെ നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്തിരുന്നില്ലേ? നിങ്ങളും ഞാനും കൂടെ ഒരു കരാറുണ്ടായിരുന്നില്ലേ? അല്ലാ തഅബുദു ഷൈത്താൻ, പിശാചിന് അടിമപ്പെടരുത്, പിശാച്ച് പറഞ്ഞത് കേൾക്കരുത് എന്ന് ഞാൻ നിങ്ങളോടൊരു ഉടമ്പടി ചെയ്തിരുന്നില്ലേ? ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് നിങ്ങളോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരുന്നില്ലേ? വാനിയബദൂനി, ഞാൻ പറഞ്ഞത് എന്നെ കേൾക്കണം, എന്നെ അനുസരിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ചൊവ്വായ വഴി. നിങ്ങൾക്ക് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ആത്മീയ ലോകത്തെ അറുവാഹികളെ നിർത്തിയിട്ട് അല്ല നമ്മളെ കൊണ്ട് ഡിമാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
നമ്മളൊക്കെ കരാറ് ചെയ്ത ആൾക്കാരാണ്. ആ കരാറ് പാലിക്കാനാണ് ഭൗതികമായ പ്രപഞ്ചത്തിൽ നമ്മൾ വന്നത്. ഈ ഒരു ചോദ്യം നമുക്ക് വരും, അല്ല നമ്മളെ അയിമ്പാക്കാതിരിക്കട്ടെ, വഷളാക്കാതിരിക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളൊക്കെ സ്ഥിതിഗതികൾ വളരെ ബേജാറിലാണ്. കാരണം പുറത്തിറങ്ങിയാൽ അരാജകത്വം, എവിടെ പോയാലും 100 തെറ്റുകൾ. എന്നാ നീ തെറ്റായി ഉണ്ടാ വിചാരിച്ച ഔത്തോയി കുത്തർന്നാൽ അപ്പോക്കൊരു മൊബൈൽ ഷേഖായി, മൊബൈൽ എടുക്കും നേരം പോക്ക്. അതിന്റെ ഉള്ളില് എല്ലാ സിനിമകളും എല്ലാ വേശ്യാലയങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ് ഇത്, നമ്മളെ മൊബൈൽ. അയ്മലായി പിന്നെ നമ്മള് ഒരു മണിക്കൂർ ഒരു എയർപോർട്ടിലൊക്കെ നിങ്ങൾ പോയി നോക്കണം, ആർക്കും ഒരു സലാം പറിച്ചിലും പരിചയങ്ങളും കൊടുക്കാൻ പോകണമെന്നില്ലല്ലോ, ഒക്കെ ഈ തോണ്ടലേ കാരണം. ഞാൻ ഖത്തർ എയർപോർട്ടിൽ കുറെ നേരം നടന്നു, ഓരോ കുട്ടിക്കും ഓരോ ഒഴിവു. കുറ്റപ്പെടുത്തല്ല, ഒരു വലിക്കാർക്കാരുപ്പെട്ട് നോക്കി, നമുക്കതിൽ ആക്ഷേപമില്ല. പക്ഷെ ഈ നോട്ടം എവിടെ എത്തി? എല്ലാ കളിയും കുരിമാല ആപ്പീസും അതിന്റെ ഉള്ളിലുണ്ട്. അയ്മലായിപ്പോ ചാറ്റിങ്ങും സീക്രട്ട് ചെല്ലുന്നു. ഇന്ന് സീക്രട്ട് പറഞ്ഞ സംഗതി ഇല്ല, കാരണം അതിങ്ങനെ സെൽഫി എടുത്തിട്ട് വിടല്ലേ. അതൊക്കെ ഒരു ഹോബിയാണ്. ഇപ്പോ എല്ലാ അയ്പുകളും സെൽഫി എടുത്തിട്ട് ഇങ്ങനെ വിടുക, ആണും പെണ്ണും അതിനിത് നക്കാനും പിടിക്കാനും ഒക്കെ. കാരണം ഇക്കായി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കണ സാധനം എന്താ? നിക്കായിട്ട് കഴിഞ്ഞാ ഭർത്താവ് ആദ്യം കൊടുത്തേക്കലേതാ? മൊബൈൽ. സംഗതി ഒൽക്കാമ്പിൽ ബന്ധപ്പെടാനാ, കുഴപ്പമില്ല. പക്ഷെ അത് പിന്നെ കാട് കീറി. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു ബേജാറിന്റെ ദുരാവസ്ഥയിൽ അങ്ങോട്ടും പോകാൻ പെയ്യ, അങ്ങോട്ടും പോയി നാട്ടിൽ ഇറങ്ങാൻ പെയ്യ, എന്നാ ഒത്തു തറന്നാൽ കഴിച്ചു അതുമില്ല. ഈ സന്ദർഭത്തിലാണ് മഹാന്മാരായ സാദാത്തുങ്ങൾ ഹബീബ് റസൂലുള്ളാഹി വിശ്രമമില്ലാതെ, വിശ്രമമില്ല വിശ്രമല്ല തങ്ങൾക്ക്, വിശ്രമല്ല വിശ്രമല്ല തങ്ങൾക്ക്, അങ്ങനെ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് യാതന വേദന സഹിച്ച് തന്റെ പൊന്നാരെ എളാപ്പ അംശത്തിൽ കയറാറൊക്കെ ഷഹീദായപ്പോ തങ്ങള് യുദ്ധക്കളത്തിൽ അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കണ്ടപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പ്രതികാരം ചോദിക്കുന്ന പറഞ്ഞൊരു രംഗുണ്ടെങ്കിൽ ഹംസത്തിൽ കയറാറിൽ തങ്ങളെ ശരീരം കണ്ടപ്പോഴാണ് അങ്ങനെ വേദനിച്ചുണ്ടാക്കിയ ദീൻ സുന്ദരമായി ഉമ്മത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന് നന്നായി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കഴിവും തന്നിട്ട് അല്ല തന്ന കഴിവ് കൊണ്ട് തനി പൈശാചികമായ ഇടപെടലുകൾ മാത്രമായ ഒരു സമാൻ ഇനി വർദ്ധിക്കുകയാണ്. നീ പള്ളിയിലെ ഇമാമായ ഞാനും മൊബൈലിന്റെ ആളാണ്. ഇപ്പോ ഒരു കൂട്ടരെ മാത്രം പറയണ്ട, പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസായ ഞാനും ഞാനിപ്പോ മൊബൈലിന്റെ ആളാണ്. ഇപ്പോ ഞാനൊരു മഹലിൽ എന്ത് ചെയ്തു, ഖത്തീബിനെ പിരിച്ചു വിട്ടു കമ്മിറ്റി. അപ്പൊ അതിൽ ഇടപെട്ടപ്പോ ഒരു പ്രായമുള്ള ആള് പറഞ്ഞു, കുട്ടിയാണല്ലോ, ഉഷാറുള്ള കുട്ടിയാണ്, എല്ലാം കിതാബും കിട്ടും, ഓതി കൊടുക്കാനും ഒക്കെ കഴിവുണ്ട്, പ്രസംഗിക്കാനും ഒക്കെ കഴിവുണ്ട്. പക്ഷേ കുട്ടി ജനങ്ങളോടൊരു സമ്പർക്കമില്ല. കുട്ടി ഈ ക്ലാസ്സാണ്ട് കഴിഞ്ഞാൽ തോണ്ടി കുത്തോണ്ടി കൊണ്ടുവരാൻ ജനങ്ങളായിട്ടൊരു സമ്പർക്കം വേണ്ടേ? നിങ്ങളല്ല ജനങ്ങളുമായി ഒരു ഇണക്കുണ്ടാകുള്ളൂ. കുട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി അതിനടിമപ്പെട്ട അങ്ങനത്തെ കുട്ടികൾ നാടില് ഖതീബാകാനും പറ്റുന്ന വലിയൊരു പ്രായമുള്ള വേഷം പറഞ്ഞാണ്, വളരെ യഥാർത്ഥാണ്. ഇതിനൊന്നും നേരില്ലപ്പോ എനിക്ക് സലാം വീട്ടിയാ ഞാൻ മണിയാണ് റൂമിൽ കിട്ടി നോക്കാനേ. അതൊക്കെ മാറണം, അതൊക്കെ നമ്മൾ മാറ്റണം. ആ പൈശാചികതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു തന്ന ഒരേ ഒരു മാർഗം അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, നൂഹിനെ പിന്റെ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രശ്ന പ്രതിസന്ധികൾ ഈ പ്രപഞ്ചത്തിൽ എന്റെ ഉമ്മത്തിനുണ്ടാകും. അവിടെ അവർക്ക് രക്ഷപ്പെടാനുള്ള കപ്പല്
എന്റെ കുടുംബമാണെന്ന് മുത്തു റസൂലുള്ളാഹി അവിടെ പറയുന്നത് അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഏറ്റവും വലിയ അതുണ്ടെങ്കിൽ അഹ്ലു ബൈത്തിനെ പ്രിയുണ്ടെങ്കിൽ തന്നെ എന്റെ ഹൃദയത്തിൽ പിശാചിന് സ്വാധീനം. കാരണം അഹ്ലു ബൈത്ത് പറഞ്ഞ അത്ര പവർ അഹ്ലു ബൈത്ത് ഒരു ചികിത്സ നടത്തിയാല് ഒരു സിഹ്റ് വാറ്റിലാക്കിയാല് അത് തിരിച്ചടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ തങ്ങന്മാര് ചില ചികിത്സകൾ നടത്തിയാലേ അത് തിരിച്ചു പോലെ മേത്തേക്ക് വരിക എന്നുള്ളൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. ഉറപ്പാണ് അങ്ങനത്തെ ഒരു പവർ പിശാചിന്റെ മുമ്പിൽ തങ്ങന്മാർക്കുണ്ട്, സാധാ തീങ്ങൾക്കുണ്ട്. അത്ര പവറുള്ള ആൾക്കാരാണ് ഇവിടെ രണ്ട് വിഭാഗമാണ്. ജീവനില്ലാത്ത വസ്തുവിനോട് പറഞ്ഞാൽ ഒരു കല്ലിനോടാ നീങ്ങാന്ന് പറഞ്ഞാൽ നീങ്ങിക്കണം. ഒന്ന് അഹ്ലു ബൈത്തും ഒന്ന് അഖ്താബീങ്ങൾ കുത്തുബും. ഒരു മരത്തിനോടാണ് നീങ്ങിക്കാന്ന് പറഞ്ഞാൽ നീങ്ങിക്കണം. അഹ്ലു ബൈത്ത് പറഞ്ഞാ പോണെന്ന അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു പവർ കൊടുത്തത് ഈ ഉമ്മത്ത് പൈശാചികമായ കെട്ടിക്കുടുങ്ങിൽ കുടുങ്ങുമ്പോ ആ പൈശാചികതയിൽ നിന്ന് ഉമ്മത്തിന് സലാമത്ത് കൊടുക്കാൻ നമുക്ക് അവലംബമാകാനാണ് അഹ്ലു ബൈത്തിനെ അള്ള ഭൂമിയിലേക്ക് അയച്ചത്. ലിയുതഹിറക്കും തത്ഹീറ അഹ്ലു ബൈത്തിനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ തഹാറത്തുള്ള ആളുകളാ, എല്ലാ പരിശുദ്ധികൾക്കുണ്ട്, ഒരു വലിയ പരിശുദ്ധാത്മാക്കളാണ് സയ്യിദന്മാർ സാദാത്യങ്ങൾ. അള്ളാഹു അഹ്ലു ബൈത്തിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ബഹസൻ ഇഫായി തങ്ങളെ പേരിലുള്ള പള്ളിയാണിത്. അതിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് എല്ലാ പിശാചിൽ നിന്നും നമ്മയും നമ്മുടെ നാട്ടുകാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ് എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.